പ്രിലിമിനറി എക്സാം സിലബസ് പ്രകാരം കറണ്ട് അഫയേഴ്സ് എന്ന ടോപ്പിക്കിൽ നിന്ന് നമ്മളിന്ന് 50 പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും റിവിഷൻ മോക്ക് ടെസ്റ്റായിട്ട് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ വീട്ടിലോട്ട് പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, 2019 റേച്ചൽ കഴ്സൺ പുരസ്കാരം, റൈറ്റ് ലിവിൻലി പുരസ്കാരം, അന്താരാഷ്ട്ര ചിൽഡ്രൻസ് സമാധാന പുരസ്കാരം, ടൈം പേഴ്സൺ ഓഫ് ദ ഇയർ പുരസ്കാരം എന്നീ ബഹുമതികൾക്ക് അർഹയായത്? ആൻസർ ഓപ്ഷൻ സി, ഗ്രേറ്റ തൻബർഗ് ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, 2019 യു എൻ കാലാവസ്ഥാ ഉച്ചകോടിയിൽ ഹൗ ഡെയർ യു പ്രസംഗത്തിലൂടെ ആകർഷിക്കപ്പെട്ട സ്വീഡിഷ് സ്കൂൾ വിദ്യാർത്ഥിയാണ്? 2 ഓപ്ഷൻ എ, ഗ്രേറ്റ തൻബർഗ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, പരിസ്ഥിതി സമാധാന നോബൽ എന്നറിയപ്പെടുന്ന പുരസ്കാരം? ആൻസർ ഓപ്ഷൻ സി, ഗോൾഡ്മാൻ പുരസ്കാരം. നാലാമത്തെ ക്വസ്റ്റ്യൻ, ബദൽ നോബൽ പുരസ്കാരം എന്നറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ എ, റൈറ്റ് ലിവിൻലി ഹുഡ് പുരസ്കാരമാണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, 2007 ഐ പി സി സിക്ക് സമാധാന നോബൽ സമ്മാനം ലഭിക്കുമ്പോൾ അതിൻ്റെ അധ്യക്ഷനായിരുന്ന വ്യക്തി ഈയിടെ 2020 ഫെബ്രുവരി 13 അന്തരിച്ചു. ആരാണ് ഇദ്ദേഹം? ആൻസർ ഓപ്ഷൻ സി, രാജേന്ദ്ര കെ പച്ചൗരി. ആറാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ്റർ ഗവൺമെൻ്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് അഥവാ ഐ പി സി സിയുടെ ആസ്ഥാനം? ആൻസർ ഓപ്ഷൻ ബി, ജനീവ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ലോക കാലാവസ്ഥാ സംഘടനയുടെ ആസ്ഥാനം? ആൻസർ ഓപ്ഷൻ ബി, ജനീവയാണ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, അന്താരാഷ്ട്ര സംഘടനയുടെ പരിസ്ഥിതി ഐക്യരാഷ്ട്ര സംഘടനയുടെ പരിസ്ഥിതി ഏജൻസിയായ യു എൻ ഇ പിയുടെ ആസ്ഥാനം? ആൻസർ ഓപ്ഷൻ ഡി, നൈറോബി. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, 2020 ലോക വനദിനത്തിൻ്റെ വനദിനം മാർച്ച് 21 ഇതിൻ്റെ മുദ്രാവാക്യം? ആൻസർ ഓപ്ഷൻ എ, വനങ്ങളും ജൈവ വൈവിധ്യങ്ങളും. പത്താമത്തെ ക്വസ്റ്റ്യൻ, 2020 ലോക ജലദിനത്തിൻ്റെ ജലദിനം മാർച്ച് 22 ഇതിൻ്റെ മുദ്രാവാക്യം? ആൻസർ ഓപ്ഷൻ ബി, ജലവും കാലാവസ്ഥാ മാറ്റവും. പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ, 2020 ലോക വന്യജീവി ദിനത്തിലെ വന്യജീവി ദിനം മാർച്ച് 3 ഇതിൻ്റെ മുദ്രാവാക്യം? ആൻസർ ഓപ്ഷൻ സി, എല്ലാ ജീവജാലങ്ങളും നിലനിൽക്കട്ടെ. പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, 2020 ലോക ജൈവ വൈവിധ്യ ദിനം മെയ് 22 ഇതിൻ്റെ മുദ്രാവാക്യം? ആൻസർ ഓപ്ഷൻ ഡി, നമ്മുടെ പ്രതിവിധി പ്രകൃതിയാണ്. പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ, 2020 ലോക പരിസ്ഥിതി ദിനത്തിലെ പരിസ്ഥിതി ദിനം ജൂൺ 5 ഇതിൻ്റെ മുദ്രാവാക്യം? ആൻസർ ഓപ്ഷൻ ബി, ടൈം ഫോർ നാച്ചുർ എന്നാണ്. പതിനാലാമത്തെ ക്വസ്റ്റ്യൻ, 2020 ലോക ഭൗമദിനം April 22 ഇതിൻ്റെ മുദ്രാവാക്യം? ആൻസർ ഓപ്ഷൻ എ, ക്ലൈമറ്റ് ആക്ഷൻ എന്നാണ്. പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, നമ്പ്രാടത്ത് ജാനകി താഴെ പറയുന്ന ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ എ, വയൽക്കിളി സമരം. പതിനാറാമത്തെ ക്വസ്റ്റ്യൻ, നെൽവയൽ നികത്തി റോഡ് നിർമ്മാണം നടത്തുന്നതിനെതിരെ കീഴാറ്റൂർ സമരമാണ് വയൽക്കിളി സമരം. ഇത് നടന്നത് ഏത് ജില്ലയിലാണ്? ആൻസർ ഓപ്ഷൻ ബി, കണ്ണൂരാണ്. പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ, പട്ടികജാതി പട്ടികവർഗ സെറ്റിൽമെൻറ്റ് കോളനികളിലൂടെയുള്ള റോഡ് നിർമ്മാണത്തിനെതിരെ തുരുത്തി സമരം നടന്നത്? ആൻസർ ഓപ്ഷൻ ബി, പാപ്പിനിശ്ശേരി കണ്ണൂരിലാണ്. പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ
പച്ചത്തുരുപ്പ് പഞ്ചായത്ത്? ആൻസർ ഓപ്ഷൻ ബി, കൊടുമൺ പത്തനംതിട്ടയാണ്. 19-ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫായി നിയമിക്കപ്പെട്ടത്? ആൻസർ ഓപ്ഷൻ സി, ബിപിൻ റാവത്ത്. 20-ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ നിലവിലെ കരസേനാ മേധാവി? ആൻസർ ഓപ്ഷൻ എ, മനോജ് മുകുന്ദ് നരവാനെ. 21-ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ നിലവിലെ വ്യോമസേനാ മേധാവി? ആൻസർ ഓപ്ഷൻ ബി, രാകേഷ് കുമാർ സിംഗ് ബെതൗരിയ. 22-ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ നിലവിലെ നാവികസേനാ മേധാവി? ആൻസർ ഓപ്ഷൻ ഡി, കരംബീർ സിംഗ് ആണ്. 23-ാമത്തെ ക്വസ്റ്റ്യൻ, 2020 അന്തരിച്ച PT ഉമ്മൻകോയ താഴെ പറയുന്ന ഏത് ഗെയിമുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ എ, ചെസ്സുമായിട്ട്. 24-ാമത്തെ ക്വസ്റ്റ്യൻ, ലോക ശ്രദ്ധയാകർഷിച്ചു വരുന്ന മലയാളി കൗമാരതാരം നിഹാൽ സരിൻ ഏത് ഗെയിമുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ എ, ചെസ്സാണ്. 25-ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ പൗരത്വ ഭേദഗതി നിലവിൽ വന്നത്? ആൻസർ ഓപ്ഷൻ ബി, 2020 January 10. 26-ാമത്തെ ക്വസ്റ്റ്യൻ, ലോക്സഭയിലും സംസ്ഥാന നിയമസഭയിലും ആംഗ്ലോ ഇന്ത്യൻസിനുണ്ടായിരുന്ന സംവരണം നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി? ആൻസർ ഓപ്ഷൻ ഡി, 104-ാം ഭേദഗതിയാണ്. 27-ാമത്തെ ക്വസ്റ്റ്യൻ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുന്നോക്ക വിഭാഗങ്ങളിലുള്ളവർക്ക് 10% സംവരണം ഏർപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി? ആൻസർ ഓപ്ഷൻ സി, 103-ാം ഭേദഗതി. 28-ാമത്തെ ക്വസ്റ്റ്യൻ, ദേശീയ പിന്നോക്ക കമ്മീഷനെ ഭരണഘടനാ പദവി നൽകിയ ഭരണഘടനാ ഭേദഗതി? ആൻസർ ഓപ്ഷൻ ബി, 102-ാം ഭേദഗതി. 29-ാമത്തെ ക്വസ്റ്റ്യൻ, 2017 July 1 GST നികുതി സമ്പ്രദായം നടപ്പിലാക്കിയ ഭരണഘടനാ ഭേദഗതി? ആൻസർ ഓപ്ഷൻ എ, 101-ാം ഭേദഗതി. 30-ാമത്തെ ക്വസ്റ്റ്യൻ, 2020 ക്രോസ് വേൾഡ് പുരസ്കാരം നേടിയ ഒരു മലയാളി ഭ്രാന്തൻ്റെ ഡയറി എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്? ആൻസർ ഓപ്ഷൻ സി, എൻ പ്രഭാകരൻ. 31-ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ നൂതന വാർത്താവിനിമയ ഉപഗ്രഹം GSAT-30 വിക്ഷേപിച്ചത് എവിടെ നിന്ന്? ആൻസർ ഓപ്ഷൻ സി, ഫ്രഞ്ച് ഗയാന. 32-ാമത്തെ ക്വസ്റ്റ്യൻ, 2020 റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥിയായിരുന്ന ജർ ബോൾസോ നാരോ ഏതു രാജ്യത്തിൻ്റെ പ്രസിഡൻ്റാണ്? ജയർ ബോൾസോ നാരോ ഏതു രാജ്യത്തിൻ്റെ പ്രസിഡൻ്റാണ്? ആൻസർ ഓപ്ഷൻ സി, ബ്രസീലാണ്. 33-ാമത്തെ ക്വസ്റ്റ്യൻ, ശ്യാമപ്രസാദ് മുഖർജി എന്ന പേരിലേക്ക് മാറിയ തുറമുഖം? ആൻസർ ഓപ്ഷൻ ബി, കൊൽക്കത്ത. 34-ാമത്തെ ക്വസ്റ്റ്യൻ, എന്തിൻ്റെ ബോധവൽക്കരണത്തിനായിട്ടാണ് 2020 കേന്ദ്ര സർക്കാർ സാക്ഷം പരിപാടി ആരംഭിച്ചത്? ആൻസർ ഓപ്ഷൻ ബി, ഇന്ധന സംരക്ഷണം. 35-ാമത്തെ ക്വസ്റ്റ്യൻ, 2020 ലോക ബുക്ക് ഫെയറിൻ്റെ വേദിയായ ഇന്ത്യൻ നഗരം? ആൻസർ ഓപ്ഷൻ ബി, ഡൽഹിയാണ്. 36-ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യ സൂപ്പർ ഫാബ് ലാബ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെ? ആൻസർ ഓപ്ഷൻ സി, കൊച്ചിയിലാണ്. 37-ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ നിലവിൽ വരുന്നത്? ആൻസർ ഓപ്ഷൻ എ, ഹൂഗ്ലി പശ്ചിമബംഗാളിലാണ്. 38-ാമത്തെ ക്വസ്റ്റ്യൻ, ഏത് ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് അരുൺ ജെയ്റ്റ്ലിയുടെ പേരിൽ പുനർനാമകരണം ചെയ്യപ്പെട്ടത്? ആൻസർ ഓപ്ഷൻ ഡി, ഫിറോസ് ഷാ കോട്ട്ല ഡൽഹിയിലാണ്.
39-ാമത്തെ ക്വസ്റ്റ്യൻ, 36-ാമത് ദേശീയ ഗെയിംസിൻ്റെ ചിഹ്നമായി തിരഞ്ഞെടുത്ത ത്രോട്ടഡ് ബുൽ ബുൽ റുബിഗൂല എന്നും ഇതിൻ്റെ പേര് പറയും, ഏത് സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക പക്ഷിയാണ്? 36-ാമത് ദേശീയ ഗെയിംസിൻ്റെ ചിഹ്നമായി തിരഞ്ഞെടുത്ത ത്രോട്ടഡ് ബുൽബുൽ അഥവാ റുബിഗുല ഏത് സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക പക്ഷിയാണ്? ആൻസർ ഓപ്ഷൻ സി, ഗോവയാണ്. 40-ാമത്തെ ക്വസ്റ്റ്യൻ, പ്രഥമ ഖേലോ ഇന്ത്യ സർവകലാശാല കിരീടം നേടിയ സർവകലാശാല? ആൻസർ ഓപ്ഷൻ ഡി, പഞ്ചാബ് സർവകലാശാല. 41-ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സോളാർ റൂഫ് ടോപ്പ് പ്ലാന്റുകളുള്ള സംസ്ഥാനം? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സോളാർ റൂഫ് ടോപ്പ് പ്ലാന്റുകളുള്ള സംസ്ഥാനം? ആൻസർ ഓപ്ഷൻ എ, ഗുജറാത്താണ്. 42-ാമത്തെ ക്വസ്റ്റ്യൻ, രാജ്യത്തെ 11 വ്യവസായ നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന പുതിയ തീവണ്ടി സർവീസാണ്? ആൻസർ ഓപ്ഷൻ സി, സോവലംബൻ. 43, ലോക വനിതാ ദിനം. ആൻസർ ഓപ്ഷൻ ബി, മാർച്ച് 8. 44-ാമത്തെ ക്വസ്റ്റ്യൻ, ലോക സാക്ഷരതാ ദിനം. ആൻസർ ഓപ്ഷൻ ഡി, സെപ്റ്റംബർ 8. 45-ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ സ്ത്രീകൾക്ക് മാത്രമായി നൽകുന്ന പരമോന്നത സിവിലിയൻ പുരസ്കാരമാണ്? ആൻസർ ഓപ്ഷൻ സി, നാരി ശക്തി. 46-ാമത്തെ ക്വസ്റ്റ്യൻ, 2020 ദേശീയ വനിതാ ദിനത്തിൽ നാരി ശക്തി പുരസ്കാര ജേതാക്കളായ മലയാളി വനിതകളാണ്? ആൻസർ ഓപ്ഷൻ സി, ഭഗീരഥി അമ്മയും കാർത്യായനി അമ്മയുമാണ്. 47-ാമത്തെ ക്വസ്റ്റ്യൻ, 2020 പത്മശ്രീ ജേതാവായ പങ്കജാക്ഷി അമ്മ ഏത് രംഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ സി, പാവക്കൂത്ത്. 48-ാമത്തെ ക്വസ്റ്റ്യൻ, 2019 107-ാം വയസ്സിൽ പത്മശ്രീ നേടിയ വനിത കർണാടകയിലെ സാളു മരട തിമ്മക്കയാണ്, ഏത് രംഗത്താണ് പ്രസിദ്ധമാണ്? ആൻസർ ഓപ്ഷൻ ബി, പരിസ്ഥിതി. 49-ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ 10-ാമത് മുഖ്യ വിവരാവകാശ കമ്മീഷണർ? ആൻസർ ഓപ്ഷൻ സി, ബിമൽ ജുൽക്ക. 50-ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്? ആൻസർ ഓപ്ഷൻ എ, അരവിന്ദ് ബോബ്ഡെ. 51-ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ നിലവിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ? ആൻസർ ഓപ്ഷൻ ബി, സുനിൽ അറോറ. കറണ്ട് അഫയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.